ഇന്നു നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നാളെ അനാരോഗ്യനായിരിക്കാം. എന്റെ സഹോദരങ്ങളെ, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും സംയുക്തമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാ, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പോകാൻ വേണ്ടി വന്നവരാ, പോകാൻ വേണ്ടി വന്നവരാ. അതുകൊണ്ടല്ലേ നമ്മൾ പഠിച്ചവനോട് ദുആ ചെയ്യുന്നത്, റബ്ബനാ തിനാ ഫിദ്ദുനിയാ ഹസനാ, അല്ലാഹുവേ ദുനിയാവിൽ എനിക്ക് നീ നന്മ നൽകണേ. അല്ലാഹ് റബ്ബനാ തിനാ ഫിദ്ദുനിയാ ഹസനാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ നിർത്തിയിട്ടില്ലല്ലോ. ദുനിയാവിലെ തന്റെ കച്ചവടത്തിന്റെ മേന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമല്ലല്ലോ ഇസ്ലാം പഠിപ്പിച്ചത്. നമ്മുടെ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള, വീടിന്റെ സുഖ സൗകര്യങ്ങളുടെ, സൗരഭ്യത്തിന്റെ, സൗന്ദര്യത്തിന്റെ, ഭൂമത്തകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മാത്രമല്ലല്ലോ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെയോ നമ്മൾ ആരും ദുആ ചെയ്യുമ്പോ റബ്ബനാ തിനാ ഫിദ്ദുനിയാ ഹസനാ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന നിർത്താറില്ലല്ലോ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തെന്നറിയുമോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനാ, അല്ലാഹുവേ ഈ ദുനിയാവിലെ സുഖം മാത്രം എനിക്ക് പോര റബ്ബേ, എനിക്ക് ആഖിറത്തിലെ സുഖം വേണം. അല്ലാ എനിക്ക് ആഖിറത്തിലെ സുഖം വേണം, അല്ലാ ആഖിറത്തിലും എനിക്ക് നന്മ വേണമെന്ന് പറഞ്ഞിട്ടും നമ്മൾ ദുആ നിർത്തിയിട്ടില്ല. ദുനിയാവിന്റെ നന്മ മാത്രമാണ് റബ്ബിനോട് നമ്മൾ ചോദിച്ചത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ, കത്തിജ്വലിക്കുന്ന ഭീകരമായ നരകാഗ്നിയുണ്ടല്ലോ, ആ നരകാഗ്നിയിൽ നിന്ന് എനിക്ക് രക്ഷ വേണമെന്നല്ലേ, ആ നരകത്തിൽ നിന്ന് എന്നെ കാക്കണമെന്നല്ലേ അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാണ് നമ്മൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടവരല്ല, എല്ലാം നന്മയ്ക്ക് വേണ്ടി എന്ന് നാം ചിന്തിക്കേണ്ടവരാ. കാരണം നമ്മൾ നാളെ കണ്ണടഞ്ഞുകൊണ്ട് ഇരുളാകുന്ന ലോകത്തെ കബറിന്റെ പാവുകല്ലിന്റെ അടിയിൽ കൊണ്ടുപോയി നമ്മെ കടത്തുന്നൊരു സന്ദർഭം വരുമെന്ന് നമുക്കറിയുന്നത് കൊണ്ട് നമ്മൾ പഠിച്ചതാണ് ദുന്യാവ് നൈമിഷികമാ, ദുന്യാവ് നൊടിയുടെ തകർന്നു പോകുന്നതാ, ദുന്യാവ് നശ്വരമാ. നമ്മൾ ഈ ജീവിതം നമ്മൾ നിന്ന് മറഞ്ഞുകൊണ്ട് മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, അതുകൊണ്ടല്ല അല്ലാന്റെ റസൂല് പഠിപ്പിച്ചത് അജബല്ലിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാ, മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. ഇദാ സാബത്തു ഖുസ്സറാ, മുഅ്മിനിന് സന്തോഷമെത്തിയാൽ, മുഅ്മിനിന് സന്തോഷമെത്തിയാൽ ഇദാ സാബത്തു ഖുസ്സറാ ഉശക്കറാ, അവൻ അല്ലാഹുക്ക് നന്ദി പറയുന്നവനാ. എന്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തൊക്കെ നന്മകളാ, എന്തൊക്കെ സന്തോഷങ്ങളാ കടന്നു വന്നിട്ടുള്ളത്, എന്നിട്ട് റബ്ബിന് നമ്മൾ സുജൂദ് ചെയ്യുന്നവരായിട്ടുണ്ടോ? പലിശ വാങ്ങില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? മദ്യപിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അക്രമത്തിന്റെ കടാര പിടിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? റബ്ബിലേക്ക് അടുക്കണമെന്നൊരു ചിന്ത കടന്നു വന്നിട്ടുണ്ടോ? ഏത് പാതിരാത്രിയിലും ഉറക്കൊഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ സുബ്ഹി നിസ്കാര കലാകരുതെന്ന ചിന്ത കടന്നു വന്നിട്ടുണ്ടോ? എന്റെ സഹോദരങ്ങൾ, എന്തൊക്കെ അനുഗ്രഹങ്ങളാ അല്ലാ നമുക്ക് നൽകിയത്! ഈ സമയം വരെ റബ്ബ് നമുക്ക് അനുഗ്രഹമല്ലേ നൽകിയിട്ടുള്ളത്? ഇന്നത്തെ രാത്രി വരെ അല്ലാ നമുക്ക് അനുഗ്രഹമല്ലേ നൽകിയിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, വെടിയുണ്ടകളുടെയും വെടിയൊച്ചകളുടെയും ഇടയിൽ വെച്ചിട്ടല്ലോ നമ്മൾ പ്രഭാഷണം നടത്തുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും അല്ലാഹുവിന്റെ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ കയറാത്തവരിൽ, നിസ്കരിക്കാൻ സാധിക്കാത്തവരില്ലേ? പട്ടാളത്തെ ഭയന്നുകൊണ്ട് പേടിച്ചോടുന്നവരില്ലേ? പരിശുദ്ധമായ ബലിപ്പെരുന്നാളിന് പോലും പുത്തനു പിടിപ്പിട്ടുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്ത് കടക്കാൻ കഴിയാതെ, ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തെ വെച്ചുകൊണ്ട് പരിശുദ്ധമായ പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് സുഗന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബലിപ്പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ
ഇന്റെ സന്തോഷങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടാളക്കാരന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വെടിയൊണ്ടകളും വെടിയൊച്ചകളും കേട്ടുകൊണ്ട് തീത്തുപ്പുന്ന ഗർജിക്കുന്ന വെടിയുണ്ടകൾ നിരപരാധികളായ മുസൽമാന്റെ ശരീരത്തിലൂടെ തുളച്ചു കയറിയിട്ട് പരിശുദ്ധമായ ബലിപ്പെരുന്നാളിന്റെ ദിവസം പോലും പിടഞ്ഞു പിടഞ്ഞു മരിച്ചതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെടിയുണ്ടകളുടെയും വെടിയൊച്ചകളുടെയും നടുവിൽ വെച്ചിട്ടല്ല നമ്മൾ പ്രഭാഷണം ചെയ്യുന്നത്, പ്രഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്യുന്നത്. അല്ല നമുക്ക് നൽകിയ അനുഗ്രഹം തന്നെയാ ഈ സമയം വരെയും അല്ല നമുക്ക് നൽകിയ അനുഗ്രഹമാ. എന്റെ സഹോദരങ്ങളെ, ചരിത്രത്തിൽ നമുക്കറിയാം പരിശുദ്ധമായ റമദാനിന് ശേഷം, പരിശുദ്ധമായ റമദാനിന്റെ 27-ന് ശേഷം ഇന്നത്തെ സുബഹി നിസ്കാരത്തിന് കേരളത്തിലെ എന്നല്ല, കർണാടകയിലെ എന്നല്ല, തമിഴ്നാട്ടിലെ എന്നല്ല, ഡൽഹിയിലെ എന്നല്ല, ഇന്ത്യയുടെ മുക്കുമൂലകളുള്ള പള്ളികളിൽ ചെറുപ്പക്കാര് വന്ന് പൊട്ടിക്കരഞ്ഞ ദിവസമാണെന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ എന്തിനാ നമ്മൾ പൊട്ടിക്കരഞ്ഞതെന്നറിയുമോ? കാശ്മീരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് വേണ്ടിയല്ല നമ്മൾ പൊട്ടിക്കരഞ്ഞത്. നമുക്കറിയാം യു പിയിലെ 3.5 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ജീവിക്കുന്ന യു പിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ വീടുകൾ കൊള്ളയടിക്കപ്പെടുമ്പോ അതിൽ നിന്നൊരു സമാധാനം കൊടുക്കണേ എന്ന് പറയാനല്ല നമ്മൾ ഒരുമിച്ചുകൂടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഫലസ്തീനിന്റെ മണ്ണിൽ പിടഞ്ഞു മരിക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഒരുമിച്ചു കൂടിയത്. അങ്ങനെ ഓരോ ബില്ലുകളും പാസാക്കി ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ അതേ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നതിന്റെ പേരിലല്ല നമ്മൾ ഒരുമിച്ചു കൂടിയത്. നമ്മൾ ഒരുമിച്ചു കൂടിയത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ? പടച്ചവനെ, എന്റെ വീട് നഷ്ടപ്പെട്ടു പോകുമോ? എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ? എന്റെ ബാങ്ക് ബാലൻസ് നഷ്ടപ്പെട്ടു പോകുമോ? നമ്മളൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിലാ ഒരുമിച്ചു കൂടിയതെങ്കിൽ എന്തേ ഇതിന് മുമ്പും ദുരിതങ്ങൾ ഉണ്ടായിട്ടില്ലേ? പക്ഷെ അത് എന്നിലേക്ക് വന്നിട്ടില്ല. പാസ്റ്റർ നിമോയിളർ പറഞ്ഞതുപോലെ, അതേ ജൂതന്മാര് എന്നിലേക്ക് വന്നു. പാസ്റ്റർ നിമോയിളർ പറഞ്ഞതുപോലെ ജൂതന്മാര് ശത്രുതയുടെ സംഹാര താണ്ഡവമാടിയപ്പോ ഞാൻ ചിന്തിച്ചു, ഞാനൊരു ചൂതനല്ലോ, എന്നിലേക്ക് അവർ കടന്നു വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ പ്രയാസപ്പെടേണ്ടത്? എന്റെ സഹോദരങ്ങളെ, അതുപോലെ ക്രിസ്ത്യാനികളിലേക്ക് കടന്നു വന്നപ്പോ, അക്രമികാരികൾ ക്രിസ്ത്യാനികളിലേക്ക് കടന്നു വന്നപ്പോ പാസ്റ്റർ നിമോയിളർ പറയുകയാണ്, എന്തിനാണ് ഞാൻ പരിഭവപ്പെടേണ്ടത്? എന്തിനാണ് ഞാൻ ദുഃഖിക്കുന്നത്? കാരണം ഒരു ക്രിസ്ത്യാനിയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിലേക്ക് ശത്രു കടന്നു വന്നിട്ടില്ലല്ലോ. പിന്നെ ഇതാ കമ്മ്യൂണിസത്തിന്റെ നേരെ കടന്നു വന്നപ്പോഴോ പാസ്റ്റർ നിമോയിളർ ചിന്തിച്ചത് എന്തെന്നറിയുമോ? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത്? അവരെയല്ലേ ആക്രമിക്കുന്നത്? അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാന എന്നിലേക്ക് ഭീകരമായ കടാര കടന്നു വന്നപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുടില മനസ്ഥിതി നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നടക്കുമ്പോ അത് കേരളത്തിലല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരില്ലേ? കേരളത്തിലെ ഏതെങ്കിലും ജില്ലകളിൽ സംഭവിക്കുമ്പോ അത് എന്റെ ജില്ലയായ കാസർഗോഡ് ജില്ലയിലല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരായി നമ്മൾ മാറരുത്. ജില്ലയിലാണെങ്കിൽ എന്റെ പഞ്ചായത്തിലല്ലല്ലോ, പഞ്ചായത്തിലാണെങ്കിൽ എന്റെ വാർഡിലല്ലല്ലോ, വാർഡിലാണെങ്കിൽ എന്റെ വീട്ടിലല്ലല്ലോ, വീട്ടിലാണെങ്കിൽ എന്റെ നേരെയല്ലല്ലോ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിരപരാധികളാര് പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ, നിരപരാധികൾ താണ്ഡനങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാകുന്ന കാലം കടന്നു വരണേ. ഒറ്റക്കെട്ടാകുന്ന കാലം കടന്നു വന്നാൽ നമുക്ക് വിജയങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ
സത്യ വിശ്വാസികളോ നമ്മൾ അല്ലാഹുവിൽ അഞ്ചലപോയി വിശ്വസിച്ചവരോ നമ്മൾ മരിക്കുമെന്ന ചിന്തയുള്ളവരോ അജബല്ലിൽ മുഅ്മിനീദാ അസാബത്തു ഹുസ്സറാ ഉസ്കറ എൻ്റെ പ്രിയപ്പെട്ടവരേ വകാന ഖൈറല്ലാ അതവന് നല്ലതാണ് അതവന് ഖൈറാണ് ഇദാ സാബത്തുഹു ദറാ ഉസ്ബറ വിഷമങ്ങൾ കടന്നു വന്നാൽ പ്രയാസങ്ങൾ കടന്നു വന്നാൽ എൻ്റെ സഹോദരങ്ങളെ പിന്മാറേണ്ടവരല്ല നമ്മൾ മൂടാപ്പാകേണ്ടവരല്ല നമ്മൾ എൻ്റെ അല്ലാന്റെ ദുആ സ്വീകരിച്ചിട്ടില്ല എന്ന് ചിന്തിക്കേണ്ടവരല്ല നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ അല്ലാന്റെ റസൂല് മുഅ്മിനിന്റെ വിശേഷണം പറഞ്ഞതെന്താ മുഅ്മിനിന്റെ കാര്യത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ചതെന്താ അജബല്ലിൽ മുഅ്മിനി ഇദാ സാബത്തുഹു ദറാ ഇദാ സാബത്തുഹു സറാ ശകറാ فكان خير الله واذا اصابته الضراء صبرا വിഷമങ്ങളെ തിക്കഴിഞ്ഞാൽ ശമിക്കുന്നവനാ മുഅ്മിന് അതവന് ഖൈറാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണല്ലോ സൂറത്തുൽ ബഖറയാണല്ലോ ഏറ്റവും വലിയ സൂറത്ത് ആ സൂറത്തിലൂടെ അല്ലാഹ് അഞ്ച് പരീക്ഷണങ്ങളെ കുറിച്ചിട്ട് നമ്മോട് പറഞ്ഞില്ലേ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ എന്താ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത് കുറച്ചൊക്കെ ഭയം നൽകിയിട്ട് പരീക്ഷിക്കുമെന്നാണ് അല്ലാഹു താല പറയുകയാണ് കുറച്ചൊക്കെ ഭയം നൽകി നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നല്ല പറയുകയാണ് ഈ പരീക്ഷണങ്ങൾ വലിയ പരീക്ഷണങ്ങളല്ലോ ഈ പരീക്ഷണങ്ങൾ ചെറിയ പരീക്ഷണങ്ങളാ എൻ്റെ സഹോദരങ്ങളെ വലനബുലുവന്നക്കും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഉ വിശപ്പ് നൽകിയിട്ട് അല്ല നമ്മെ പരീക്ഷിക്കുന്നതാ ഭയം നൽകിയിട്ടല്ല നമ്മെ പരീക്ഷിക്കുന്നതാ വിശപ്പ് നൽകിയിട്ടല്ല നമ്മെ പരീക്ഷിക്കുന്നതാ വനഖസ്സും മിനൽ അംവാൽ ഉള്ള മുതൽ ചുരുക്കിയിട്ട് അല്ല നമ്മെ പരീക്ഷിക്കുമത്രേ എൻ്റെ സഹോദരങ്ങളെ വൽ അംഫുസി ജീവൻ നഷ്ടം നൽകിയിട്ട് അല്ലാഹു ജീവൻ നഷ്ടം നൽകിയിട്ട് അല്ല നമ്മെ പരീക്ഷിക്കുന്നതാ കുറച്ചൊക്കെ ഭയം പട്ടിണി തന നഷ്ടം ജീവൻ നഷ്ടോ വനഖസ്മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത്ത് എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ് അല്ലാഹു തആല പറയുകയാണ് വിഭവ നഷ്ടം നൽകിയിട്ട് അല്ലാഹു തആല നമ്മെ പരീക്ഷിക്കുകയാ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയില് അല്ലാഹു അഞ്ചു പരീക്ഷണങ്ങളെ കുറിച്ചല്ലേ മുഅ്മിനെ പറഞ്ഞത് ഭയം നൽകിയിട്ടല്ല നമ്മെ പരീക്ഷിക്കുമെന്നാ പറഞ്ഞത് വിശപ്പ് നൽകിയിട്ടല്ല നമ്മെ പരീക്ഷിക്കുമെന്നാ പറഞ്ഞത് നമ്മുടെ മുതലുകൾ ചുരുക്കിയിട്ടല്ല നമ്മെ പരീക്ഷിക്കുമെന്നാ പറഞ്ഞത് ജീവൻ നഷ്ടം നൽകിയിട്ടല്ല നമ്മെ പരീക്ഷിക്കുമെന്നാ പറഞ്ഞത് വിഭവ നഷ്ടം നൽകിയിട്ടല്ല നമ്മെ പരീക്ഷിക്കുമെന്നാ പറഞ്ഞത് ഈ അഞ്ചു പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക ക്ഷമയുള്ളവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നിട്ട് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ് അല്ലദീന ഇദാ അസാബതുഹും മുസീബ അവർക്ക് മുസീബത്തുകൾ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിമിന് മുസീബത്ത് എത്തിക്കഴിഞ്ഞാൽ എന്റെ അല്ല എന്റെ ദുആ സ്വീകരിച്ചിട്ടില്ല ഇനി ഞാൻ പടച്ചവനോട് ദുആ ചെയ്യുന്നില്ല ഇനി ഞാൻ റബ്ബിനോട് പിണക്കമാണ് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഞാൻ സദഖ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ റാലിയിലെ മുൻപിലുണ്ടായിരുന്നല്ലോ ഞാൻ സുബഹിക്ക് പള്ളിയിലുണ്ടായിരുന്നല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അഞ്ച് പരീക്ഷണങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇന്ത്യൻ ജനത എന്റെ സഹോദരങ്ങളെ ഈ അഞ്ച് പരീക്ഷണങ്ങളും ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ
Allah nammode parayunnadennariyo Wabashiri sabiri ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്താണ് സന്തോഷവാർത്ത എന്നറിയോ ഐബിൽ ജന്ന സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്ക എന്നാണ് എന്നിട്ട് ക്ഷമിക്കുന്നവരെ കുറിച്ച് പറഞ്ഞതെന്നറിയോ അല്ലദീന ഇദാ സബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അതേ ആപത്തുകൾ വരുമ്പോൾ സത്യവിശ്വാസി ക്ഷമിക്കുക മാത്രമല്ല അവൻ പറയുന്നത് എന്തെന്നറിയോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അഞ്ച് പരീക്ഷണങ്ങൾ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു ഈ അഞ്ച് പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് തീച്ചാല പോലെ കടന്നു വരുമ്പോൾ ഈ അഞ്ച് പരീക്ഷണങ്ങൾ പ്രതിസന്ധികളായി നമ്മളിലേക്ക് പ്രാരാബ്ധങ്ങളായി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ക്ഷമയുള്ളവരാവുക അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം സ്വർഗമാണ് മാത്രമല്ല എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സത്യവിശ്വാസിയെ കുറിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് സത്യവിശ്വാസി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുന്നത് എന്തെന്നറിയുമോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മളിലേക്ക് ഏത് പ്രയാസങ്ങളും ഏത് പ്രതിസന്ധികളും നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകേണ്ടവരല്ല നമ്മൾ തകർന്നു പോകേണ്ടവരല്ല പരാജയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് രണ്ട് ഹദീസ് ഞാൻ പറഞ്ഞു ആ ഹദീസുകൾ നിങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പരീക്ഷണങ്ങളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ തെല്ലും നാം പിറകോട്ട് പോകരുത് അതുകൊണ്ട് നാം ചിന്തിക്കുക ആഖിറു സമാനിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ കടന്നു വരും ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരും ഏതുവരെ എന്നറിയുമോ ഈ സമുദായത്തെ ചിന്ന ഭിന്നമാക്കുന്ന ഒരവസ്ഥ കടന്നു വരും സുപ്രയിൽ വെച്ച ഭക്ഷണങ്ങൾ ഏതുപോലെയാണോ ആർത്തിയോടെ വലിച്ചു തിന്നുന്നത് അതുപോലെ ശത്രുക്കളുടെ കരങ്ങൾ മുസ്ലിങ്ങളിലേക്ക് കടന്നു വരും നൂറ്റാണ്ട് 14 മുമ്പ് വിശ്വസ്നേഹത്തിന്റെ പ്രവാഹം ആത്മീയ ചൈതന്യത്തിന്റെ വന്യഗുരു മാനുഷികത്തിന്റെ മഹാചാര്യർ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയൂ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ നൂറ്റാണ്ട് 14 മുമ്പ് അവസാന കാലഘട്ടത്തിൽ സമുദായം അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ വളരെ സുന്ദരമായൊരു ഉദാഹരണമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സുപ്രയിൽ വെച്ച ഭക്ഷണങ്ങൾ ആർത്തിയോടെ എങ്ങനെയാണ് തിന്നുന്നത് പോലെ ശത്രുവിന്റെ കരങ്ങൾ മുസ്ലിം സമുദായത്തിന് നേരെ വരുന്നതിനെ കുറിച്ചുള്ള ഒരു ഹദീസ് ക്ലാസ് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ പിന്നോട്ട് വെക്കാൻ മനസ്സില്ല എന്ന് വിളിച്ചു പറയുന്ന സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് അന്നേരം ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തെന്നറിയോ പ്രവാചകരോട് ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല് അന്ന് ഞങ്ങൾ മൈനോറിറ്റി ആയിരിക്കുമോ ഞങ്ങൾ അന്ന് മൈനോറിറ്റി ആയിരിക്കുമോ ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ന്യൂനപക്ഷമല്ല നിങ്ങൾ ഭൂരിപക്ഷമായിരിക്കും ഒരുപാട് 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 മുസ്ലിങ്ങൾ ഉണ്ടാകും എന്റെ സഹോദരങ്ങളെ എന്നിട്ടും സഹാബാക്കൾക്ക് മനസ്സിന് സമാധാനം വരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ശത്രുവിന്റെ കരങ്ങൾ ഞങ്ങളിലേക്ക് അടുത്തു വരുന്നത് എന്തുകൊണ്ടാണ് ശത്രുവിന്റെ കരങ്ങൾ ഞങ്ങളിലേക്ക് അടുത്തു വരുന്നത് ആ സമയത്ത് ഞങ്ങൾ ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷമാണ് ഇഷ്ടം പോലെ മുസ്ലിങ്ങൾ ഉണ്ടാകും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയുമുസ്സാഉൻകമുസ്സാഇസ്സൈൽ പോകുന്ന ചവറ് ചണ്ടികളെ പോലെയാ അന്നത്തെ മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ വലൈസ ഫീഹിം ഈമാൻ
അവർക്ക് ഈമാനുണ്ടാകില്ല, അവർക്ക് വിശ്വാസമുണ്ടാകില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഒന്ന് നിസ്കരിക്കാമെന്ന് ചിന്ത വച്ച എത്ര ചെറുപ്പക്കാരാ ഉള്ളത്. എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് അല്ലാഹുവിലേക്ക് അടുക്കാമെന്ന് ചിന്തിച്ച എത്ര ചെറുപ്പക്കാരാ ഉള്ളത്. ഒരു പത്ത് സലാത്ത് പറയാമെന്ന് ചിന്തിച്ച എത്ര ചെറുപ്പക്കാരാ ഉള്ളത്. ഒരു പത്ത് ദിക്ർ പറയാമെന്ന് ചിന്തിച്ച എത്ര ചെറുപ്പക്കാരാ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഏത് യുഗത്തിലാ ഉള്ളത്. ആഹുർസമാനിലാ ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയോ അടയാളങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, എത്രയോ അടയാളങ്ങൾ നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴോ, പടച്ചോനെ മരിച്ചിട്ട് എന്നെ വെള്ള തുണിയിൽ പൊതിയുമല്ലോ അല്ലാ, കബറിൽ എന്നെ കൊണ്ടുപോയി വെക്കുമല്ലോ അല്ലാ, ഈ ദുനിയാവ് എനിക്ക് ശാശ്വതമല്ലല്ലോ റബ്ബേ എന്ന് ചിന്തിക്കാത്ത മൂഢമായൊരു മനസ്സിന്റെ ഉടമയാകുമ്പോ ആരോട് പറയാനാ, ആര് കേൾക്കാനാ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് യസ്രഫിയുടെ പ്രഭാഷണം കേൾക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് സ്നേഹപൂർവം പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുബഹി നിസ്കാരത്തിൽ നിങ്ങൾ ഒന്നാമത്തെ ഇന്നത്തെ സുബഹി നിസ്കാരത്തിൽ നിങ്ങൾ ജമാഅത്തെ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ഇന്നത്തെ സുബഹി നിസ്കാരത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നാളെയും അല്ലാഹു തആല നിങ്ങളെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ, റബ്ബ് നിങ്ങൾക്ക് ഉറക്കെന്ന് പറയുന്ന അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ, വിശാലമായ ബെഡ്റൂം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലാ നിങ്ങളെ ശരീരത്തിന്റെ ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ, നടക്കാനുള്ള കഴിവ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടഞ്ഞു കിടക്കുന്ന കണ്ണ് അല്ലാഹു തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ, നാവ് അല്ലാഹു നിങ്ങൾക്ക് ചലിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, പൊന്നുമോനെ ഇന്ന് സുബഹിക്ക് മാത്രമല്ല അല്ല ജീവിച്ചിരിപ്പുള്ളത്, ഇന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് നാളത്തെ സുബഹിക്കും അല്ലാഹു ജീവിച്ചിരിപ്പുള്ളവരാണ്. നാളെയും നമ്മൾ റബ്ബിന് സുജൂദ് ചെയ്യേണ്ടതാ. നാലാഴ്ച മാത്രം സുജൂദ് ചെയ്യേണ്ടവരല്ല, വാട്സപ്പിൽ കാണാൻ നാലാഴ്ച വരെയും സുജൂദ് ചെയ്യാൻ സുബഹി നിസ്കരിക്കാൻ അല്ല മുഅ്മിനേ. നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ, നിന്റെ റൂഹ് നിന്റെ ആത്മാവ് വേർപ്പെടുന്നത് വരെ നീ റബ്ബിന് സുജൂദ് ചെയ്യേണ്ടവനാ, നീ അല്ലാഹുവിലേക്ക് അടുക്കേണ്ടവനാ. അതുകൊണ്ട് സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, പരീക്ഷണത്തിന്റെ ലോകത്ത് ഖിയാമത്ത് നാളിന്റെ ഒരുപാട് അടയാളങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോകോ? ഉഹർവിയായ ആലിമീങ്ങളൊക്കെ മരണപ്പെടുന്നൊരു സന്ദർഭമാണ് കടന്നു വന്നതെങ്കിൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കൺമുമ്പിൽ നിന്ന് എത്രയെത്ര ആലിമീങ്ങളാ വിട പറഞ്ഞു പോയിട്ടുള്ളത്, എത്ര ചെറുപ്പക്കാരായ ആലിമീങ്ങൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്, എത്ര ആരോഗ്യവാന്മാരായ ആലിമീങ്ങൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു ആലിമ് പോയാൽ പകരം മറ്റൊരു ആലിമ് അതേ സ്ഥാനത്തേക്ക് കടന്നു വരുന്നില്ലല്ലോ. ലാ തഖൂമു സാഅത്തു ഹത്താ യുഖബദൽ ഇൽമു വതുക്തറ സലാസിൽ, അടിക്കടിയുള്ള ഭൂകമ്പങ്ങൾ കടന്നു വന്നാൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാ. അടുത്ത ദിവസമല്ലേ കാസർഗോഡ് പെരിയ കാഞ്ഞങ്ങാട് പെരിയ ഭാഗത്ത് ഭൂകമ്പമുണ്ടായില്ലേ, അമ്പലത്തറ ഭാഗത്ത് ഭൂകമ്പമുണ്ടായില്ലേ? എപ്പോഴാണ് ഭൂമിയൊന്ന് പിടയുന്നതെന്നറിയില്ല. അല്ലാഹു എങ്ങാനും ഭൂമിയൊന്ന് പിടിച്ചു കുലുക്കിയാൽ കമ്പയുടെ പരസ്യം നോക്കിയിട്ടാ നിന്റെ വീടിന് നീ കമ്പി വാങ്ങിയത്, സിമന്റിന്റെ പരസ്യം നോക്കിയിട്ടാ നീ സിമന്റ് വാങ്ങിയത്, ഏറ്റവും നല്ല എഞ്ചിനീയറിനെ കൊണ്ടുവന്നിട്ടാ നിന്റെ വീടിന്റെ പ്ലാനിങ് ഉണ്ടാക്കിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു സ്ഫോടനത്തിന്റെ ആവശ്യമില്ല, അണുവായുധത്തിന്റെ ആവശ്യമില്ല, അണുബോംബിന്റെ ആവശ്യമില്ല. ഭൂമിയൊന്ന് മെല്ലെ ഒന്ന് ചെരിഞ്ഞാൽ മതി പൊന്നുമോ.
മോനെ, കോടികൾ മുടക്കിയ നിന്റെ വീടുകൾ പപ്പടം പൊടിയും പോലെ പൊടിയില്ലേ, നിന്റെ വാഹനങ്ങൾ തകർന്നു പോകില്ലേ. ഭൂകമ്പം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴാ ഇത് പറഞ്ഞതെന്നറിയുമോ? ഭൗമശാസ്ത്രത്തിനെ കുറിച്ച് മനുഷ്യന്മാർ പഠിക്കാത്ത അരണ്ട മണ്ണെണ്ണ കൂടിന്റെ വെളിച്ചത്തില്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അരണ്ട വെളിച്ചത്തില് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊടുത്ത എന്റെ പ്രിയപ്പെട്ടവരെ, 114 മുമ്പാണ് ഭൗമശാസ്ത്രത്തിനെ കുറിച്ച് പറയുമ്പോ അറബികൾക്കെന്ത് ഭൂകമ്പമാണ്, ഭൂമി കിടിലം കൊള്ളുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമിയുടെ പ്രകമ്പനത്തെ കുറിച്ച് ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞില്ലേ? ആലിമീങ്ങളും മരിക്കുന്നൊരു സന്ദർഭം, ഒരു നാട് തന്നെ നശിച്ചു പോയിട്ടില്ലേ? കോർപ്പറേഷനുകൾ നശിച്ചു പോയില്ലേ? മുനിസിപ്പാലിറ്റികൾ നശിച്ചു പോയില്ലേ? സർവേ നടത്താനുള്ളൊരു പേന പോലും കിട്ടാത്ത നാടുകൾ ഉണ്ടായിട്ടില്ലേ? എന്റെ സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അദാബ് വന്നാൽ ആർക്കാണ് പിടിച്ചു നിർത്താൻ കഴിയുന്നത്? ആർക്കാണ് പിടിച്ചു നിർത്താൻ കഴിയുന്നത്?